പ്രകൃതിയുടെ ക്യാൻവാസ് അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും ഒരു കുടക്കീഴിൽ എന്ന് വേണമെങ്കിൽ പാലക്കാടിനെ നമുക്ക് വിശേഷിപ്പിക്കാം. തമിഴ്നാട്ടിലെ ഈറോഡിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ പാലക്കാട് ജംഗ്ഷൻ മുതൽ കോയമ്പത്തൂർ ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഒരുപാട് തവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് എൻ്റെ മൊബൈൽ കണ്ണുകൾ ഈ മനോഹാരിതയെ ഒപ്പിയെടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും കേരളത്തിൻ്റെ നെല്ലറയുമാണ് പാലക്കാട്. പാടങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മലകളും തല ഉയർത്തി നിൽക്കുന്ന കുടപ്പന മരങ്ങളും തെങ്ങിൻ തോപ്പുകളും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകളാണ്. മലമടക്കുകൾക്കുമീതെ പ്രകൃതി ചിലപ്പോൾ മേഘച്ഛായം പൂശി നമ്മെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. പാലക്കാട് നിന്ന് 56 കിലോമീറ്റർ ദൂരമാണ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്കുള്ളത്. 25 കിലോമീറ്റർ ദൂരം കഴിയുമ്പോൾ നമ്മൾ അതിർത്തി കടന്നിട്ടുണ്ടാകും. പിന്നെ പാലക്കാടൻ കാറ്റ് നമുക്ക് അന്യമാകും. വാളയാറിൽ മലബാർ സിമെന്റ് ഫാക്ടറിയുടെ അടുത്തുകൂടി പോകുന്ന റെയിൽപാത പിന്നെ കുറച്ചു ദൂരം വാളയാർ കാടുകളിലൂടെ നമ്മളെ കൊണ്ടുപോയി എട്ടിമാട എന്ന തമിഴ് ഗ്രാമത്തിലെത്തിക്കുന്നു. പിന്നെ ഗ്രാമങ്ങളിലൂടെ തമിഴ് മണ്ണിൻ്റെ ഗന്ധം ആസ്വദിച്ച് നമ്മൾ ഗ്രാമക്കാഴ്ചകളിലൂടെ ധർമ്മലിംഗേശ്വര മലയുടെ അടിവാരത്തിലെത്തുന്നു. 1000 സ്റ്റെപ്പുകൾ ഉള്ള ധർമ്മലിംഗേശ്വര കോവിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് പോത്തന്നൂർ ജംഗ്ഷനിലെത്താം. എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ടെങ്കിലും തിരക്ക് വളരെ കുറഞ്ഞ ജംഗ്ഷനാണ് പോത്തന്നൂർ. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ 2-ാമത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയ 16-ാമത്തേതുമായ കോയമ്പത്തൂർ എന്ന സിറ്റിയിലെത്താം. യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി നിങ്ങളിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും
നന്ദി, നമസ്കാരം.